അതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ ഡിസീസിനാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ സാധാരണ ഇവിടെ നമുക്ക് കിട്ടുന്നത്, അതുപോലെ തന്നെ പല സാഹചര്യത്തിലും ചേട്ടനി ക്രിട്ടിക്കൽ ഇൽനെസ് ക്ലെയിം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് റിജക്റ്റ് ചെയ്യപ്പെടാറുണ്ടോ, അല്ലെങ്കിൽ അത് കിട്ടിയെന്ന സാഹചര്യം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമോ? നമ്മുടെ ബേസിക്കലി ഇപ്പം 185 തരം അസുഖങ്ങളാണ് നമ്മുടെ ഇൻഷുറൻസിൽ ഓരോ ഓരോ കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ചില കമ്പനികൾ 135 ഉണ്ടാവും, അല്ലെങ്കിൽ ചില കമ്പനികൾ 85 ഉണ്ടാവും. അപ്പോൾ അത് ഓരോരോ കമ്പനികളുടെ ചീപ്പായിട്ടുള്ള ഇൻഷുറൻസിൻ്റെ ചില കമ്പനികളോട് വളരെ അവരുടെ പ്രീമിയം വളരെ കുറവായിരിക്കും, പക്ഷേ നമ്മുടെ ഇൽനെസ് വളരെ കുറവായിരിക്കും. ഇപ്പം അതിൻ്റെ അകത്ത് തന്നെ ബേസിക് ആയിട്ടുള്ള കവറും ഉണ്ട്, ഫുൾ അതായത് നേഴ്സിംഗ് കെയർ വരെയുള്ള ഫുൾ കവർ ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളും ഉണ്ട്. അപ്പം നമ്മളെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻഷുറൻസ് ആണ് ഞാൻ എല്ലാവർക്കും തന്നെ പ്രിഫർ ചെയ്യുന്നത്, അതാണ് നമ്മൾ എല്ലാവർക്കും തന്നെ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകും. 185 തരം അസുഖങ്ങൾ എല്ലാം തന്നെ കവറപ്പ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ അകത്ത് A to Z അതിപ്പം ഞാൻ പറഞ്ഞ പോലെ കാർഡിയാക്കിൻ്റെ പ്രോബ്ലം A to Z, അതുപോലെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പം 185 തരം അസുഖങ്ങളെല്ലാം തന്നെ കവറപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ടൈപ്പിലുള്ള കവറുണ്ട്, ഒന്ന് ബേസിക് ആയിട്ടുള്ളതുകൊണ്ട്, ഒന്ന് ഫുൾ നേഴ്സിംഗ് കവറും മാത്രം ഉള്ളതുകൊണ്ട്. അപ്പോൾ ചിലർ അല്ലെങ്കിൽ ചില ഏജൻസികൾ അവരുടെ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെറും ബേസിക് ആയിട്ടുള്ള, ഇപ്പം നമ്മൾ വണ്ടിയുടെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള വണ്ടിയുണ്ട്, ഫുൾ ഓപ്ഷനുള്ള കവറും ഉണ്ട്, ബമ്പർ ടു ബമ്പറും ഉണ്ട്, ചില പ്രത്യേക സാധനങ്ങൾക്ക് മാത്രം കവറുള്ളതുണ്ട്. ആ അപ്പം ഫുൾ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ളതുകൊണ്ട്. അപ്പം നമ്മൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള, അതായത് എല്ലാ കാര്യങ്ങളും കവറപ്പായിട്ടുള്ള ഇൻഷുറൻസ് ആണ് കൊടുക്കുന്നത്. അപ്പം നാളെ ഒരു കവർ, ആ കവർ ഇല്ല ഇതില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് ആരും വരത്തില്ല. അപ്പോൾ എല്ലാം കൂടെ ഉള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത ഒരു ഇൻഷുറൻസ് തന്നെ ഏകദേശം 1 വർഷം ആകാറായപ്പോഴേക്കും അവർക്ക് ഒരു ബ്രെയിനിലൊരു സിസ്റ്റ് പോലെ വന്നായിരുന്നു. സിസ്റ്റ് പോലെ വന്നിട്ട് അത് അവർ ഓപ്പറേഷൻ ചെയ്തു, UK തന്നെയാണ് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് ഉടനെ തന്നെ അവർ ക്ലെയിം ചെയ്ത് കമ്പനിക്ക് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് അയച്ചു കൊടുത്തു. അവർ അന്ന് 25,000 pounds ക്രിട്ടിക്കലായിരുന്നു അവർ എടുത്തിരുന്നത്. മുഴുവൻ എമൗണ്ടും കിട്ടിയോ? ആ മുഴുവൻ എമൗണ്ടും അവർക്ക് വിതിൻ 1 month അവരുടെ അക്കൗണ്ടിലേക്ക് വന്നു. അപ്പം അതിനുശേഷം അവർ ആ പ്രീമിയം, അതിൻ്റെ പ്രീമിയം തുടർന്നടക്കേണ്ട. അപ്പോൾ അവർ ആ 1 വർഷത്തിനുള്ളിൽ നമ്മൾ അടച്ച ആ ഒരു പ്രീമിയം മാത്രമേ ഉള്ളൂ. അല്ല, അപ്പോൾ പിന്നീട് തുടർന്ന് നമുക്ക് കവർ കിട്ടുമോ? ആ പിന്നീട് അവർക്ക് അതിൻ്റെ കവർ ഇല്ല. പക്ഷേ ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ കവർ ഇല്ല. പക്ഷേ അവരത്രയും ഈ ചെറിയൊരു സമയം മാത്രമേ ഉള്ളൂ അവർ അടച്ചുള്ളൂ. പക്ഷേ അവർക്ക് 25,000 pounds കിട്ടി. പക്ഷേ പിന്നീട് അവർക്ക് വേറെ കവർ എടുക്കാൻ പറ്റുമോ? കവർ എടുക്കാം 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ അവർക്ക് വീണ്ടും പുതിയ കവർ എടുക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ അവരുടെ ബാക്ക് ടു നോർമൽ ആയതിനു ശേഷം മാത്രമുള്ള എല്ലാം ബാക്ക് ടു നോർമൽ ആയതിനു ശേഷം മാത്രമുള്ള നമുക്ക് അവർക്ക് പുതിയ കവർ അവർക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സാധാരണ ഒരു എത്ര എമൗണ്ട് ഒരു മന്ത്ലി പേയ്മെന്റ് ഈ ക്രിട്ടിക്കൽ ഇൽനെസ്സിനൊക്കെ ഒരു 25,000 pounds ക്ലെയിം ചെയ്യണമെങ്കിൽ എത്ര രൂപയുടെ ഒരു പ്രീമിയം നമ്മൾ മന്ത്ലി അടയ്ക്കേണ്ടി വരും? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിപ്പോൾ ഓരോരുത്തരുടെ ആളുകളെ അനുസരിച്ചിട്ട് വയസ്സ് അനുസരിച്ച് മാറി വരും. അതുപോലെ തന്നെയാണ് ലൈഫും ഓരോരുത്തരുടെ അനുസരിച്ച് മാറി വരും. അത് നമ്മുടെ സിസ്റ്റത്തിൽ ഇട്ട് നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് സിസ്റ്റം ഓട്ടോ ജനറേറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം സീരിയസ് ഇൽനെസ് കവർ തന്നെ, ഇപ്പം വേറൊരാൾക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് കവർ ഉണ്ടായി, അദ്ദേഹത്തിന് ഒരു ജോലിക്ക് പോകാൻ പറ്റത്തില്ലാണ്ട് വന്നു. അപ്പം വൈഫ് മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന് ഒരു കൊച്ചും വൈഫും മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് സീരിയസ് ആയിട്ടുള്ള ഒരു കവർ, 50,000 pounds ഒരു കവർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 50,000 pounds കവർ ഉണ്ടായിരുന്നതുകൊണ്ട് അത് ക്ലെയിം ചെയ്ത് ആ പൈസ കിട്ടി. പൈസ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ ആ ഒരു പൈസ ബാങ്കിൽ കിടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മോർഗേജ് അടഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റിൽ അലൈവ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ലൈഫിൻ്റെ പ്രീമിയം അദ്ദേഹം അടച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് ജോലിക്ക് പോകാനും പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ ക്രിട്ടിക്കലിൻ്റെ കവർ ബാങ്കിലുള്ളത് കൊണ്ട് അത് അവരുടെ ഡെയിലി കാര്യങ്ങൾക്ക് ഡെയിലി കാര്യങ്ങൾ അത് നടന്നു പോകുന്നു. അതായത് മോർഗേജ് ആ ഒരു പൈസയ്ക്കകത്ത് നിന്ന് അവർ പേ ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ വൈഫ് ഒരു പാർട്ട് ടൈം ആയിട്ട് തന്നെ പാർട്ട് ടൈം ആയിട്ട് കൊച്ചിനെ വീട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെ പാർട്ട് ടൈം ആയിട്ട് വൈഫ് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവരുടെ ഒരു ലൈഫ് സർവൈവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നുവെങ്കിൽ, ക്രിട്ടിക്കൽ ഇല്ലസ് ഇല്ലായിരുന്നുവെങ്കിൽ അവർ ഭയങ്കര ബുദ്ധിമുട്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ അവർ ലൈഫ് ഇൻഷുറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ അവർക്കത് മോർഗേജ് അടയ്ക്കാനോ മറ്റു കാര്യത്തിനോ ഒന്നും അവർക്കൊരു മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നേനെ. അപ്പോൾ എന്താ തന്നെയാണെങ്കിലും ഈ രണ്ട് ഇൻഷുറൻസും നമ്മൾ എടുത്തു വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും. തീർച്ചയായിട്ടും. അപ്പം ലൈഫ് ഇൻഷുറൻസും നമ്മൾ ക്രിട്ടിക്കലും രണ്ടും എടുത്തു വെക്കണം. അപ്പോൾ ലൈഫ് എടുത്തില്ല എങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യും, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ എടുത്തില്ല എങ്കിൽ അതും അവർക്ക് പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ ലൈഫ് ഉണ്ടായിട്ടും അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേനും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ വരും. ഇതിൽ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ വന്നൊരു കുറച്ച് കാലം നിന്നു, അല്ലെങ്കിൽ ഒരു PR ഒക്കെ ആയി, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മൾ മലയാളികളാണ്, നമ്മൾ സ്വന്തം നാട്ടിലേക്ക് നമ്മൾ പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഹോളിഡേക്കൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് കവർ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്? ഇപ്പം നമ്മളിപ്പം ഇവിടുന്ന് ഓസ്ട്രേലിയക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അവിടെ കവറില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് തന്നെ അത് പെർമനന്റ് മൂവ് ആയി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടത്തില്ല. അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് തന്നെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞുകൊണ്ട് പോവുക. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ ഇവിടുന്ന് ഇൻഷുറൻസ് ഒക്കെ എടുക്കാം, എടുത്തിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് എൻ്റെ ഫാദറിൻ്റെ മദറിൻ്റെ കൂടെ പെർമനൻ്റായിട്ട് ഞാൻ അവിടെ സ്റ്റേ ചെയ്യാം, എന്നിട്ട് ഞാൻ ഇവിടുന്ന് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കാമെന്ന് തോന്നി. ഞാൻ പറഞ്ഞു, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അത് ഇവിടുന്ന് തന്നെ ക്യാൻസൽ ചെയ്തിട്ട് പൊക്കോളാൻ പറയും. കാരണം വെച്ചാൽ അങ്ങനെ ഒരു കവറപ്പ് ഒരു കമ്പനികളും തന്നെ കൊടുക്കുന്നില്ല. നമ്മൾ ഇവിടെ നിന്നോ ഇവിടെ നിന്ന് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ട് വേറെ രാജ്യത്ത് പോയിട്ട് നമുക്ക് അതിൻ്റെ കവർ മൂവ് ചെയ്താൽ കിട്ടില്ല, നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഹോളിഡേക്ക് പോകെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് കവറേജുണ്ട്. നമ്മളെല്ലാവരും തന്നെ UK എല്ലാവരും തന്നെ ഹോളിഡേക്ക് പോകുന്നൊരു സമയമാണ്. ആ ഒരു ഹോളിഡേ ടൈമിൽ പോയിട്ട് തിരിച്ചു ഇൻഷുറൻസ് നമുക്ക് കവറേജാണ്. അല്ലാതെ നമ്മൾ പെർമനൻ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും കവർ ഇല്ല. അപ്പോൾ അതിൻ്റെ അത് ക്യാൻസൽ ചെയ്തിട്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടോ എന്നൊരു ചോദ്യം നമുക്ക് എപ്പോഴും കിട്ടുന്നത് നമ്മളൊരു വീട് വാങ്ങിക്കാൻ പോകുന്ന ഒരു സമയത്തൊക്കെയാണ്, മോർഗേജ് എടുക്കാൻ പോകുന്ന സമയത്ത്. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് നിർബന്ധമാണോ ഒരു മോർഗേജ് കിട്ടുന്നത്? ഒരു വീട് വാങ്ങിക്കുന്നതിന് മോർഗേജ് കിട്ടുന്നതിന് ഇൻഷുറൻസ് ഒരു നിർബന്ധ ഘടകമാണോ? അങ്ങനെ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു നമ്മുടെ ഇൻഷുറൻസ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ആ ഒരു പേപ്പർ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കമ്പനികൾ ഒരു ബാങ്കുകളും നമുക്ക് മോർഗേജ് തരാതെ ഇരിക്കത്തില്ല. അങ്ങനെ ഒരു ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് മോർഗേജ് തരത്തില്ല എന്ന് ഒരു കമ്പനികളും പറയത്തില്ല. പക്ഷേ നമ്മളത് ഇൻഷുറൻസ് എടുത്തു വെക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീടെടുത്തു ഒരു 5 വർഷം അല്ലെ 10 വർഷം അല്ലെ 15 വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു അത്യാഹിതം സംഭവിക്കുകയാണ്. സഡൻ ഓൺസെറ്റ്, ഇപ്പം നാളെ ആരുടെയെങ്കിലും, ഇപ്പം ഉദാഹരണമായിട്ട് എൻ്റെ തന്നെ കാര്യം ഞാൻ എടുക്കാം. ഇപ്പോൾ ഒരു 5 വർഷം അല്ലെ നമ്മൾ വീടെടുത്തിട്ട് ഒരു 5 വർഷം അല്ലെ 10 വർഷം കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വരും. അതായത് ഇപ്പം നമ്മുടെ കുട്ടികളെ 2 പിള്ളേരുണ്ടെങ്കിൽ ആ പിള്ളേരെയും കൊണ്ട് സെക്കൻഡ് പേഴ്സൺ, അതായത് വൈഫിന് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ പിള്ളേരെ നോക്കണം, ഒരാൾ തന്നെത്താനും ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. ഒരാളുടെ ഇൻകം വീട്ടിൽ ബേസിക്കലി സഡൻ ഓൺസെറ്റ് നിന്ന് പോകും. അപ്പം അപ്പോഴെന്താണ് സംഭവിക്കുന്നത്, സഡൻ നമുക്ക് ഒരു മോർഗേജ് അടയ്ക്കാനുള്ള ഒരു സാമ്പത്തികം നമ്മുടെ കയ്യിലില്ല. അപ്പം അങ്ങനെ മോർഗേജ് അടയ്ക്കാതെ വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, മോർഗേജ് അവരടച്ചില്ല എങ്കിൽ ബാങ്കുകൾക്ക് പൈസ കിട്ടിയില്ല എങ്കിൽ, അതിപ്പോൾ വേളിൽ എവിടെയാണെങ്കിലും നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചടച്ചില്ല എങ്കിൽ അവർ അതിനുള്ള റിക്കവറിക്കുള്ള ഒരു സ്കീം, അല്ലെങ്കിൽ അവർ അതിൻ്റെ വഴികൾ നോക്കും. അപ്പോൾ അങ്ങനെ വഴികൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മോർഗേജ് അവർ റീപ്രോസസ്സിങ് ചെയ്യുക, അതായത് നമ്മൾ ജപ്തി ചെയ്യുന്ന രീതിയിലുള്ള ബാക്കി കാര്യങ്ങൾ അവർ മുൻപോട്ട് പോകും. അപ്പം അതേ സ്ഥാനത്ത് നമ്മൾ ഈ ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഇൻഷുറൻസിൻ്റെ പ്രീമിയം, അതായത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ ഒരു കവറപ്പായിട്ടുള്ള എമൗണ്ട് കംപ്ലീറ്റ് നമുക്ക് കിട്ടും. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോർഗേജ് കംപ്ലീറ്റ് അവിടെ വൈപ്പ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു 300,000 ഇൻഷുറൻസ് ആണ് എടുത്തേക്കുന്നത്.
അപ്പം നമ്മൾ ഒരു 300,000 തന്നെയാണ് വീട് എടുത്തേക്കുന്നത്. ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോഴല്ലേ നമുക്ക് ഇത് സംഭവിച്ചത്. അപ്പം ആ ഒരു ടൈം, ആ 10 വർഷത്തിനുള്ളിൽ നമ്മൾ കുറേ പൈസ നമ്മൾ ഈ ബാങ്കിലേക്ക് അടച്ചിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 150,000, ഒരു 150,000 നമുക്ക് ബാക്കി ഇനിയും ബാങ്കിലേക്ക് അടയ്ക്കാനുണ്ടെന്ന് വെച്ചു. 300 നമ്മൾ ഇൻഷുറൻസ് എടുത്തേക്കുന്നത്, 1.5 നമുക്ക് അവിടെ കൊടുക്കാനുണ്ട്. അപ്പോൾ ആ 1.5 കൊടുത്ത് വൈപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യതകളെല്ലാം തീരും. നമുക്കൊരു തൊട്ടടുത്തേക്കുന്ന ആൾക്ക് ഇത് സർവൈവ് ചെയ്യാനുള്ള ഒരു എമൗണ്ടും അവിടെ ഉണ്ടാവും. അപ്പം 1.5 നമ്മൾ അവിടെ കൊടുത്തു, ബാക്കി 1.5 നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നു, നെക്സ്റ്റ് കിൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഈ പറയുന്ന ഇൻഷുറൻസ് കൊണ്ട് കാര്യമുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഇത് ബാങ്കുകൾ എന്തുകൊണ്ടാണ് ഈ ഒരു, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പോകുന്ന സമയത്ത് ബാങ്കുകൾ ഇത് ചോദിക്കുന്നതിൻ്റെ കാരണം, നമുക്കിത് ഒരാൾ ഇല്ലെങ്കിൽ പോലും അവരുടെ ബാധ്യത അവർക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു ഒരു കണ്ടീഷനിലാണ് അവർ ഇത് ചോദിക്കുന്നത് അല്ലേ? അതെ, ചോദിക്കുന്നത് മാത്രമല്ല, പക്ഷേ ഒരു ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടെങ്കിലേ തരുള്ളൂ എന്നൊന്നും പറയാൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല അവർക്ക്. പക്ഷേ ഇത് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അല്ല എങ്കിൽ നമ്മുടെ ഇതുപോലെയുള്ള ആ ഒരു സമയത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ ഒരാൾക്ക് തന്നെ തന്നെ ജോലിക്ക് പോകാൻ പറ്റത്തില്ലാണ്ട് പിള്ളേരെ നോക്കണം, വീട്ടിലെ ചെലവുകൾ നടക്കണം, മോർഗേജ് അടയ്ക്കണം, ഇതെല്ലാം കൂടെ നമ്മളെ ഒരാളെ കൊണ്ട് ബുദ്ധിമുട്ട് വരും. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 1.5 ബാക്കി ഉണ്ടായിരുന്ന 1.5 നമ്മുടെ ബാങ്കിലിട്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അവർ പിള്ളേർ വലുതാവുന്നതോടെ വരെയും ആ ഒരു പൈസ കൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. വരുന്ന എല്ലാവരും തന്നെ ഫാമിലി ആയിട്ടാണ് വരുന്നത്, നമുക്ക് കുട്ടികളൊക്കെ കാണും. അപ്പോൾ ഈ ലൈഫ് ഇൻഷുറൻസിൽ കുട്ടികൾ കവറാണോ, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഇൽനെസ്സിൽ, അതെന്താണ് സാഹചര്യം? കുട്ടികളുടെ ഇൻഷുറൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാൻ പറ്റുന്നത്? ലൈഫ് ഇൻഷുറൻസിൽ നമുക്ക് പിള്ളേർ കവേർഡ് ഇല്ല. അവർക്ക് നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ് കവറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഫാദറും മദറും നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ഉണ്ടെങ്കിൽ അവരതിൻ്റെ ഒരു 50% ഓട്ടോമാറ്റിക്കായിട്ട് കവേർഡായിട്ട് ഓട്ടോമാറ്റിക്കായിട്ടുള്ള പോളിസികളാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 50,000 pounds ക്രിട്ടിക്കൽ കെയർ ഇൻഷുറൻസ് എടുക്കുന്ന ഒരാളുടെ എത്ര പിള്ളേരുണ്ടോ അവർ 25,000 വീതം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അതേ കവേർഡാണ്. പക്ഷേ ലൈഫ് ഇൻഷുറൻസ് കവർ അവർക്കില്ല. ഇൻഷുറൻസ് നമ്മളൊരു എത്ര വയസ്സ് വരെയാണ് വേണ്ടത്, ലൈഫ് ഇൻഷുറൻസ് നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും, അതിപ്പോൾ നമ്മൾ 100 വർഷത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റുമോ? അതൊരു എന്താ, എത്ര കാലത്തേക്കാണ് നമ്മളൊരു മിനിമം എടുക്കേണ്ട ഒരു വയസ്സെന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പം നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നോർമലി ഇവിടെ 70 വയസ്സ് വരെയാണ് ഞാൻ എല്ലാവർക്കും തന്നെ കൊടുക്കുന്നത്. പക്ഷേ നമുക്കിവിടെ ലൈഫ് ഇൻഷുറൻസ് 85 വയസ്സ് വരെ എടുക്കാം. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹം 85 വയസ്സ് വരെ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. വേറെ ഒരു പോളിസി ഞാൻ ഈയിടെ ഒരു കഴിഞ്ഞ മാസം കൊടുത്തത് 80 വയസ്സ് വരെ ഉള്ള നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ആയുർദൈർഘ്യം കൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ എടുക്കാമല്ലേ? ഓക്കെ, അപ്പം നമുക്ക് 85 വയസ്സ് വരെയുള്ള പോളിസി വരെയാണ് മാക്സിമം നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പം നോർമലി ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ നമുക്കൊരു 67 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴേനും നമ്മുടെ മോർഗേജ് ഓൾമോസ്റ്റ് തീർന്നു കഴിയും. റിട്ടയർമെന്റ് ടൈമാണ്. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ മോർഗേജ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ തീർന്നിട്ടുണ്ടാവും, അതുപോലെ റിട്ടയർ ആയി കഴിയും. അപ്പം മാക്സിമം നമ്മൾ 70 വയസ്സ് വരെയാണ് എടുക്കുന്നത്. അപ്പോൾ 70 വയസ്സിനുള്ളിൽ അതിനുശേഷം പിന്നെ നമുക്ക് ക്യാരി ഓൺ ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ എല്ലാ മാസവും ഇങ്ങനെ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അടച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റ് വരെയുള്ള കവറപ്പ് കിട്ടുകയുള്ളൂ. റിട്ടയർഡ് ആയ ഒരാളെ സംബന്ധിച്ച് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അദ്ദേഹത്തിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻകം ഇല്ല. അപ്പം പെൻഷനോ മറ്റു കാര്യങ്ങളോ അല്ലാതെ തന്നെ മറ്റു ഒരു ഇൻകമോ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ചിലർക്ക് കാണും, പക്ഷേ മറ്റു രീതിയിൽ ബിസിനസ്സോ കാര്യങ്ങളുള്ളവർക്ക് മാത്രമുള്ള അങ്ങനെ ഇൻകം ഉണ്ടാവുള്ളൂ. നോർമലായിട്ടുള്ള ഒരാൾ ജോലി ചെയ്യുന്നയാൾക്ക് അദ്ദേഹത്തിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻകം ഇല്ല. അപ്പോൾ അദ്ദേഹം 67 വയസ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ പ്രീമിയം നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രീമിയം കൂടുതലായിരിക്കില്ലേ? പ്രീമിയം കൂടുതലാണ്. അപ്പോൾ 85 വയസ്സ് വരെയുള്ള ഒരാൾക്ക്, അതായത് 70 വയസ്സ് വരെ ഉള്ള ഒരാൾക്ക് ഉള്ളതിനേക്കാളും ഒത്തിരി പ്രീമിയം കൂടുതലായിരിക്കും. 85 വയസ്സ് വരെയും ഉള്ള പ്രീമിയം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും.
പിന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവരെ എന്തായാലും ഒരു സെറ്റിൽഡ് ആകും. ആ ഒരു സെറ്റിൽഡ് സമയം ആ വരെ നമ്മൾ എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഒരു മോർഗേജ് നമുക്ക് തീരുന്ന 25 വർഷത്തിൽ കൂടുതലൊന്നും മോർഗേജ് നമുക്ക് ഒരു ഇല്ല കാരണവശാലും വരുന്നില്ലല്ലോ. അപ്പം നമ്മൾ ഒരു മാക്സിമം 70 വയസ്സ് വരെയും എടുത്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ചിലർ പറയുന്നത് വെച്ചാൽ ഇല്ല, ഞാൻ 75 വയസ്സ് വരെ അല്ലെ 80 വയസ്സ് വരെ 85 വയസ്സ് വരെയും ജീവിക്കുക, അപ്പോൾ അതുകൊണ്ട് അതുവരെയുള്ള പ്രീമിയം നമുക്ക് എടുക്കാവുന്നത്. അപ്പോൾ അത് എടുക്കാമെന്ന് അവർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം നോർമലി നമ്മുടെ 85 വയസ്സ് വരെയും കവർ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രീമിയം നെക്സ്റ്റ് കിന്നിന് കിട്ടും. അതുകൊണ്ടാണ് അവർ 85 വയസ്സ് വരെ എടുക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഏറ്റവും കുറഞ്ഞത് 70 വയസ്സെങ്കിലും 70 വയസ്സ് വരെ റിട്ടയർമെന്റ് വരെ എടുക്കുന്ന ഒരു സമയം എടുക്കുന്ന എടുക്കുകയാണ് ഏറ്റവും, അല്ലെങ്കിൽ കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാവുന്ന ഒരു സാഹചര്യം അല്ലേ, അതെ അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ അത് 70 വയസ്സിലേക്ക് മുകളിലേക്ക് പോകുമ്പോഴത്തേനും നമ്മുടെ പ്രീമിയം ഭയങ്കര ഹൈ ആയിരിക്കും.